السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. وقال النبي صلى الله عليه وسلم ارقبوا محمدا في أهل بيتي آل النبي ذريعتي وهم إليه وسيلتي أرجو بهم غتادا بيد اليمين صحيفتي. ഈ ജമാഅത്തിന്റെ ഖതീബ് ഉസ്താദ്, മറ്റ് പ്രഗത്ഭരായ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, നമ്മുടെ സംരംഭം ഒരുക്കാൻ നേതൃത്വം നൽകുന്ന സംഘാടകർ, പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, മുഅ്മിനീങ്ങൾ, നമ്മളിവിടെ ഇന്ന് കാത്തിരിക്കുന്നത് പ്രധാനമായി അഹ്ലു ബൈത്തിന്റെ ഉന്നതരായ നേതൃത്വം. മാരകമായ രോഗങ്ങൾ പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, വലിയ ആധുനിക ഹൈടെക് ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ശാസ്ത്രം വലിയ പുരോഗതി ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കൊറോണ എന്ന് പറയുന്ന വൈറസ് ഈ ലോകത്തേക്ക് വന്നപ്പോ അത് എവിടെ നിന്നാണ് വന്നത്? അത് എവിടത്തേക്കാണ് വന്നത്? അത് ആരിൽ നിന്നാണ് വന്നത്? അത് ആരിലേക്കാണ് വരുന്നത്? അതിന്റെ ഉറവിടം എന്താണ്? ഒന്നും അറിയാതെ എല്ലാ സംവിധാനങ്ങളും പകച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഒരു കൊറോണ കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് പല മരണങ്ങളും ഉണ്ടായി, പലരും മാരകമായ രോഗത്തിനടിമപ്പെട്ടു, ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും അതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചു. വീണ്ടും 2022 ജനുവരി വരുമ്പോ കേൾക്കുന്നത് വേറൊരു രൂപത്തിൽ, വേറൊരു ഭാവത്തിൽ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മുടെ ഈ ദക്ഷിണ കന്നഡയിൽ തന്നെ ഇന്നലെ 4-5 സ്കൂളുകൾ താൽക്കാലികമായി അടക്കപ്പെട്ടു എന്ന ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നാളെ 21-ാം തീയതി മുതൽ പഴയ ഓൺലൈൻ ക്ലാസുകളിലേക്ക് തന്നെ സ്കൂളുകൾ മടങ്ങുകയാണ്. സ്കൂളുകൾ മുടങ്ങുമ്പോ, മദ്രസകൾ മുടങ്ങുമ്പോ അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം. നമ്മുടെ വ്യക്തിജീവിതം നന്നാവണമെങ്കിൽ, നമ്മുടെ കുടുംബജീവിതം നന്നാവണമെങ്കിൽ, നമ്മുടെ സമൂഹ ജീവിതം നന്നാവണമെങ്കിൽ, വ്യക്തിപരമായി പുരോഗമനമുണ്ടാകണമെങ്കിൽ, കുടുംബപരമായി പുരോഗമനമുണ്ടാകണമെങ്കിൽ, സാമൂഹ്യപരമായി പുരോഗമനമുണ്ടാകണമെങ്കിൽ, വ്യക്തിജീവിതത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ, കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം ആവശ്യമാണ്. മതപരമായ വിദ്യാഭ്യാസം ആവശ്യം ആവശ്യമാണ്. ഭൗതികപരമായ വിദ്യാഭ്യാസം ആവശ്യമാണ്. ഒരു ദിവസം മദ്രസകൾ മുടങ്ങിയാൽ, ഒരു ദിവസം ഇൽമിന്റെ വാതിലുകൾ അടക്കപ്പെട്ടാലും, ഒരു ദിവസം കന്നഡ മീഡിയകളാകട്ടെ, ഇംഗ്ലീഷ് മീഡിയകളാകട്ടെ, ഏത് രൂപത്തിലുള്ള വിദ്യാഭ്യാസങ്ങളും ഒരു ദിവസം അടക്കപ്പെട്ടാലും അതൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല. ആ നഷ്ടത്തിനെ പോലെ വേറെ ഒരു നഷ്ടമില്ല. നമ്മുടെ മക്കൾ ഉമ്മയെ കാണുമ്പോ ഇത് ഉമ്മയാണ്, ബാപ്പയെ കാണുമ്പോ ഇത് ബാപ്പയാണ്, ജ്യേഷ്ഠനെ കാണുമ്പോ ഇത് ജ്യേഷ്ഠനാണ്, പെങ്ങളെ കാണുമ്പോ ഇത് പെങ്ങളാണ്, ഫാമിലിയെ കാണുമ്പോ ഇത് എന്റെ സ്വന്തം നെഞ്ചിലേറ്റേണ്ട ഫാമിലിയാണ്, നാട്ടുകാരെ കാണുമ്പോ ഇത് എന്റെ സ്വന്തം നാട്ടുകാരാണ്. അവര് പഠിക്കുന്നത് മദ്രസകളിൽ നിന്നാണ്, അവര് പഠിക്കുന്നത് ടീച്ചിങ് നടത്തുന്ന ടീച്ചർമാർ മുഖേനയുള്ള സ്കൂളുകളിൽ നിന്നാണ്. ഈ രൂപത്തിൽ
ഇനിയും മദ്രസകൾ ബന്ദായാൽ, സ്കൂളുകൾ ബന്ദായാൽ, ബിസിനസ്സുകൾ നിന്നുപോയാൽ, കച്ചവട സ്ഥാപനങ്ങൾ നിന്നുപോയാൽ, ജീവിതത്തിന് വഴിമുട്ടിയാൽ പിന്നെ നമുക്ക് വേറെ പരിഹാരങ്ങളില്ല. ആശുപത്രികൾ ഇതിന് പരിഹാരങ്ങളല്ല, മെഡിസിനുകൾ ഇതിന് പരിഹാരങ്ങളല്ല, ട്രീറ്റ്മെന്റുകൾ ഇതിന് പരിഹാരങ്ങളല്ല, വേറെ ഏതെങ്കിലും ആധുനിക സംവിധാനങ്ങൾ ഇതിന് പരിഹാരങ്ങളല്ല, ഹൈടെക് സംവിധാനങ്ങളും ഉപകരണങ്ങളും ഇതിന് പരിഹാരമല്ല. ഇതിന് പരിഹാരം ജഗനീയന്താവായ അല്ലാഹുവാണ്. അല്ലാഹുവിനോടല്ലാതെ വേറെ ആരോടും നമുക്ക് ഇതിന് പരിഹാരമില്ല. ആ പടച്ച റബ്ബ് എന്റെ മുന്നിലുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. ആ റബ്ബിനോട് പറഞ്ഞാൽ റബ്ബ് മടക്കുകയില്ല. റബ്ബിനെ കിർഫ കുറഞ്ഞിട്ടില്ല, റബ്ബിനെ പിരിസപ്പാട് കുറഞ്ഞിട്ടില്ല, റബ്ബിനെ കാരുണ്യം കുറഞ്ഞിട്ടില്ല. ആ റഹ്മാനായ റഹീമായ റഊഫായ ഖാലിഖായ മാലികായ റാസിഖായ ഖാദിറായ പടച്ച റബ്ബാകുന്ന അല്ലാഹുവിനോട് ദുആ ചെയ്യലാണ് നമുക്ക് പരിഹാരം. ഇനിയും പ്രശ്നങ്ങൾ വന്നാൽ, കഴിഞ്ഞ കൊറോണ വന്നു, ഞാൻ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു അനുഭവമുണ്ട്. നമ്മുടെ നാടിന്റെ പരിസരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കൊറോണയാണ് എന്ന രീതിയിൽ, പോസിറ്റീവാണെന്ന രീതിയിൽ ഹോസ്പിറ്റലിൽ വിധി പറയും. ശേഷം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യക്ക് ആ രോഗിയായ ഭർത്താവിന് വേറെ മക്കളില്ല, വേറെ കുടുംബത്തിൽ പറയപ്പെട്ട ആരുമില്ല. ആ ഭാര്യ അവസാനം പറയുന്നു, എന്റെ ഭർത്താവിന്റെ മുഖം കാണണം, എന്റെ ഭർത്താവിന്റെ നെറ്റിയിലൊന്ന് ചുംബിക്കണം. ഒരു ഭാര്യയുടെ ആഗ്രഹമാണ്, ഒരു ഭർത്താവിന്റെ ആഗ്രഹമാണ്. ബാപ്പ മരിക്കുമ്പോ മക്കളുടെ ആഗ്രഹമാണ്. ഒരു ബാപ്പ മരിച്ചാൽ ആ ബാപ്പയുടെ മുഖം നോക്കൽ ഇബാദത്താണ്. ഒരു ഉമ്മ മരിച്ചാൽ ആ ഉമ്മയുടെ മുഖം നോക്കൽ ഇബാദത്താണ്. ഒരു ഉമ്മ മയ്യത്തായി കിടക്കുമ്പോ ഒരു മകൻ പോയി ആ ഉമ്മയുടെ നെറ്റിയിൽ ചുംബിക്കൽ, അത് കൂലി കിട്ടുന്ന വിഷയമാണ്. അതേസമയത്ത് നമ്മുടെ നാടുകളിൽ ചില വിഷയങ്ങളുണ്ട്, എല്ലാവരുടെയും മയ്യത്ത് കാണുന്ന ഒരു സ്വഭാവങ്ങളുണ്ട്. അതൊരിക്കലും ശരിയല്ല. എല്ലാവരെയും മയ്യത്ത് നോക്കണമെന്നത് ഇസ്ലാമിൽ നിബന്ധനകളൊന്നുമില്ല. ആ വിഷയങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. സാർവത്രികമായി എല്ലാവരും മയ്യത്തിനെ നോക്കുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. എല്ലാവരും വരും ആ മയ്യത്തിന്റെ മുന്നിൽ. ഉക്കട ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് ഗേറ്റ് പാസ്സാക്കുന്നത് പോലെ ഒരു വാച്ച്മാനെ നിന്നിട്ട് മുഖം തുറന്നിട്ട് എല്ലാവരും നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ശരിയല്ല. മയ്യത്തിനെ നോക്കുന്നത് പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കൾ മയ്യത്തിനെ നോക്കിയാൽ അവരുടെ ഓർമ്മ ശക്തി കുറക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ സൈക്കോളജികൾ. ഒരു മരണപ്പെട്ട ജീവൻ പോയ ഒരു ബോഡിയുടെ ഡെഡ് ബോഡിയുടെ മുഖത്തേക്ക് ചെറിയ പ്രായമുള്ള വിദ്യ പഠിക്കുന്ന മക്കൾ നോക്കിയാൽ അവരുടെ ഓർമ്മ ശക്തി മെന്റലിൽ തകരാറ് വരുമെന്നാണ് ഇപ്പോഴത്തെ പുതിയ ശാസ്ത്രത്തിന്റെ നിഗമനങ്ങൾ. മയ്യത്ത് കൂടുതലായി നോക്കൽ അത് സുന്നത്തുള്ള വിഷയമല്ല. സാർവത്രികമായി മയ്യത്ത് നോക്കണമെന്നില്ല, മറിച്ച് മയ്യത്തിന്റെ വീട്ടിലേക്ക് പോവുക, മയ്യത്തിന്റെ ഹദറത്തിൽ യാസീൻ ഓതുക, മയ്യത്തിന്റെ ഹദറത്തിൽ ഫാത്തിഹ ഓതുക, മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ ഓതുക. പ്രിയപ്പെട്ട മക്കളോട്, പ്രിയപ്പെട്ട കുട്ടികളോട്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടൊക്കെ പറയുന്നു, നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ നേരെ വീട്ടിന്റെ മുറ്റത്ത് എവിടെയാണ് നള്ളിയുള്ളത് എന്ന് അന്വേഷിച്ച്, പൈപ്പിന്റെ സംവിധാനം എവിടെ ഉള്ളതെന്ന് അന്വേഷിച്ച് ഒരു അരമണിക്കൂർ ഖുർആൻ ഓതാൻ കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള വിഷയമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം. ഉമ്മമാരോടൊക്കെ പറയുന്നു, ഇവിടെ ഞാൻ വാള് പറയാൻ വന്നതല്ല, ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നതല്ല, ഞാനിവിടത്തെ വലിയൊരു ഗസ്റ്റുമല്ല, മറിച്ച് ഈ നാട് സുലൈമാൻ ഉസ്താദുമായി ബന്ധപ്പെട്ട നാടാണ്. ഈ നാട്ടിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഉസ്താദ് അവർ അവിടുത്തെ ഹയാത്ത് കാലത്ത് പലപ്പോഴും എണ്ണിപ്പറയുന്ന സമയത്ത് ഈ പടപ്പു എന്ന് പറയുന്ന സ്ഥലം, ഇവിടെ പള്ളി വരുന്നതിന് മുമ്പ് ആ പള്ളിക്ക് ഇശാറത്ത് നൽകി ഇവിടെ ഒരു പള്ളി ഉണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞത്. ഞാനൊരു ദിവസം ഈ കഴിഞ്ഞുപോ ഇവിടെ നേരെ മുന്നിലുള്ള ഓപ്പോസിറ്റിലുള്ള മദ്രസയിലേക്ക് ഒരു മഹാസഭയ്ക്ക് വരുമ്പോ നമ്മുടെ മോൺചാൻഡയുടെ ഭക്ഷണം കഴിക്കുമ്പോ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ നാടുമായി അത്ര രൂപത്തിലുള്ള ബന്ധമാണ് ഉസ്താദിന്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരെ നമുക്ക് മറക്കാൻ കഴിയില്ല.
കഴിയില്ല. തിരിച്ച് നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ, അങ്ങനെയാണല്ലോ വേണ്ടത്. മഹാന്മാരെ, നമ്മുടെ ഇരിയമാരെ സ്മരണകൾ പരമ്പരാഗതമായി ഓർമ്മിക്കുക, സ്മരിക്കുക, അത് ഈമാനിന്റെ ഭാഗങ്ങളാണ്, അത് വിശ്വാസത്തിന്റെ ഭാഗങ്ങളാണ്, അത് മഹബത്തിന്റെ ഭാഗങ്ങളാണ്. ആ രൂപത്തിൽ ഒന്ന് വന്നു, രണ്ട് വാക്ക് സംസാരിക്കുന്നു എന്ന് മാത്രം. പ്രിയപ്പെട്ട ഉമ്മമാരോട്, ചെറുപ്പക്കാരികളായ ഭാര്യക്കാരികളോടൊക്കെ പറയുന്നു, നിങ്ങളുടെ നരകരയിൽ ഒരു ഉമ്മ മരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു പെണ്ണുങ്ങൾ മരിച്ചാൽ, അവിടെ മൊബൈലുകളിലുള്ള സംസാരങ്ങൾ മാറ്റി, ബാക്കിയുള്ള വിഷയങ്ങൾ മാറ്റി. നിങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്, നിങ്ങളൊക്കെ ഖുർആൻ പഠിച്ചവരാണ്, നിങ്ങളൊക്കെ ഉസ്താദന്മാരിൽ നിന്ന് ഖുർആൻ ഓതി പഠിച്ചവരാണ്. പ്രിയപ്പെട്ട പെൺകുട്ടികളോട്, പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, ഒരു ഇൽമിന്റെ വേദി എന്ന നിലയിൽ മരണപ്പെട്ടു പോയ വീട്ടിൽ ഒരു അരമണിക്കൂർ നമ്മൾ ഖുർആൻ ഓതാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഒരു അരമണിക്കൂർ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എസ് എസ് എഫിന്റെ പരിപാടി ആയതുകൊണ്ട് പറയുകയാണ്, ഞാനുള്ള എന്റെ യൂണിറ്റ് ഉണ്ട്, ആ നാടും പേരൊന്നും പറയുന്നില്ല. അവിടെ നമ്മൾ എസ് എസ് എഫുകാരും എസ് ഐ എസുകാരും ഒരു തീരുമാനമെടുത്തു, ആരെങ്കിലും നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടാൽ, അത് എസ് എസ് എഫുകാരായാലും നമ്മുടെ സംഘടനാ വിരോധികളായാലും ആരായാലും, നമ്മുടെ സംഘടനയിൽ ക്യാഷ് ഫണ്ട് രൂപീകരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചാൾക്കാരെ ഖുർആനുകളും ഹദീസുകളും പഠിപ്പിച്ചു. എന്റെ നാട്ടിന്റെ വിഷയമാണ്, ദക്ഷിണ കന്നഡയിലുള്ള ഒരു യൂണിറ്റിന്റെ വിഷയമാണ് പറയുന്നത്. നമ്മൾ ഒരു 10-25 കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളെ നമ്മൾ ആര് മരിച്ചാലും മുസ്ഹഫെടുത്തു. ഓഫീസിൽ നമ്മുടെ സെന്ററിന്റെ ഓഫീസുണ്ട്, എന്റെ നാട്ടിൽ എസ് എസ് എഫിന്റെ ഓഫീസുണ്ട്, എസ് ഐ എസിന്റെ ഓഫീസുണ്ട്. നമ്മളൊക്കെ അവിടെ യൂണിറ്റിൽ നിന്ന് പ്രവർത്തിച്ചു മുകളിലേക്ക് വന്നവരാണ്. നമ്മൾ ആദ്യം ചെയ്തത് എന്റെ നാടുമായി ബന്ധപ്പെട്ടത് കൂടുതൽ നമ്മുടെ സംഘടനയ്ക്ക് അനുകൂലമായ നാടല്ല, അവിടെയുള്ള പള്ളിയും മദ്രസകളൊന്നും നമ്മുടെ നാടുമായി ആ രൂപത്തിലുള്ള ബന്ധങ്ങളല്ല. പക്ഷേ സംഘടനയിൽ വലിയ രൂപത്തിൽ പുരോഗതി ഉണ്ടാവാനുള്ള കാരണം, നമ്മൾ ആദ്യം ട്രെയിനിങ്ങുകൾ നടത്തി, ക്യാമ്പുകൾ നടത്തി, ക്ലാസുകൾ നടത്തി, നമ്മുടെ ചെറിയ മക്കളെ പിഞ്ചുവൈരങ്ങളെ ഖുർആനിന്റെ ആവിഷ്കാരങ്ങൾ നടത്തി. വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ വന്ന് അന്വേഷിച്ചു. ആ പ്രിയപ്പെട്ട മക്കൾ 25 ആൾക്കാരെ, എന്റെ മക്കളടക്കമുള്ള 25 മക്കളെ അവർക്ക് ഖുർആനുകളും ഖിറാഅത്തുകളും ഹദീസുകളും പഠിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആര് മരിച്ചാലും എസ് എസ് എഫുകാരായാലും നമ്മുടെ സംഘടനക്കാരായാലും സുന്നത്തിയമായി വിശ്വസിക്കുന്ന മോമിനിയങ്ങളെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട 4 മക്കള് പോകും. സ്കൂളുണ്ടെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുടങ്ങുന്നതിന് വേണ്ടി അതിനനുസരിച്ചുള്ള കുട്ടികളെ നമ്മൾ റെഡിയാക്കിയിട്ട്, ആ പോയ കുട്ടികളെ അന്ന് ഓടിയ മണിക്കൂറിനനുസരിച്ച് നമ്മുടെ സംഘടനയായ എസ് എസ് എഫ് തന്നെ ശമ്പളം കൊടുത്ത് അതിനുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ്, എത്രയോ വീട്ടിലുള്ള വാപ്പമാർ, ഇതാണ് എസ് എസ് എഫ്, ഇതാണ് സംഘടന, ഇതാണ് എസ് ഐ എസ്, ഇതാണ് സംഘടന. എന്റെ ബാപ്പ ഒരിക്കലും എസ് ഐ എസിന്റെ പ്രവർത്തകനല്ല, എന്റെ മകൻ ഒരിക്കലും എസ് എസ് എഫിന്റെ പ്രവർത്തകനല്ല. എങ്കിലും ഈ പ്രിയപ്പെട്ട നാട്ടിലുള്ള ഉസ്താദന്മാരെ നിയന്ത്രണത്തിലുള്ള ഈ പ്രിയപ്പെട്ട മക്കൾ എന്റെ വീട്ടിൽ വന്ന് നമ്മൾ അതിനുവേണ്ടി ക്യാഷ് മുടക്കിയിട്ടില്ല, നമ്മൾ അതിനുവേണ്ടി ഫോൺ വിളിച്ചിട്ടില്ല, നമ്മൾ അതിനുവേണ്ടി വണ്ടി അയച്ചിട്ടില്ല, നമ്മൾ അതിനുവേണ്ടി അധ്വാനിച്ചിട്ടില്ല. ആ മക്കൾ സ്വമനസ്സാരെ വന്നിട്ട് ഖുർആൻ ഓതുന്നത് കണ്ടപ്പോ തൈലിമീങ്ങളെ വിളിച്ചതുപോലെ അന്യനാടുകളിൽ നിന്ന് പലരും വന്ന് ആ വീട്ടിൽ, ഈ മക്കൾ എവിടെയാണ്, ഈ മക്കൾ എവിടുത്തെ മക്കളാണ്, ഇവരെവിടെ പഠിക്കുന്ന മക്കളാണ് എന്ന് ചോദിക്കുമ്പോ, ആ വീട്ടുകാർ ചിലപ്പോ നമ്മുടെ സംഘടനയുടെ എതിർ ഭാഗത്തുള്ളവരാണെങ്കിലും അറിയാതെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇവര് ദർസിലുള്ള മക്കളെന്നല്ല, ശരിയത്ത് കോളേജിലുള്ള മക്കളെന്നല്ല, നമ്മുടെ നാട്ടിലെ മദ്രസന്റെ മക്കളെന്നല്ല, ഇവർ എസ് എസ് എഫിന്റെ മക്കളാണ്, അറിയാതെ സംഘടന എതിരുഭാഗത്തുള്ളവർ പോലും പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, സംഘടനയിൽ ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. കഴിവിന്റെ പരമാവധി പെൺകുട്ടികൾ, ഒരുപാട് പെൺകുട്ടികൾ ഒരുപക്ഷെ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാതെ, പലപ്പോഴും ഇൽമുമായി ബന്ധപ്പെട്ട മസ്അലകൾ അറിയാതെ, പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങളില്ലാതിരിക്കുമ്പോ നമ്മൾ ആ രൂപത്തിലുള്ള ടീച്ചിങ് നടത്തണം. ഞാൻ പറഞ്ഞു വന്നത്, ആ രൂപത്തിൽ ഒരു മരണം സംഭവിച്ചു. ഞാൻ ആ മരണത്തെ, ആ മരണപ്പെട്ട വീട്ടിലേക്ക് ആ മയ്യത്തിനെ കാത്തു നിൽക്കുന്നവരുടെ കൂടെ നിന്നപ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിക്കരച്ച് കേൾക്കുകയാണ്. ആ ഭാര്യ വാശി പിടിക്കുകയാണ്, ഭർത്താവിന്റെ മുഖം കാണണമെന്ന്. ദിവസങ്ങളായി ആ ഭർത്താവ് ഐസിയുവിലാണ്,
ദിവസങ്ങളായി മാസങ്ങളായി ഹോസ്പിറ്റലിലാണ്. കൊറോണ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഭാര്യക്ക് അവിടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. മയ്യത്ത് കൊണ്ടുവരുമ്പോ അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പഞ്ചായത്തിന്റെ ആൾക്കാർ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്, ഭാര്യ ഭർത്താവിനെ നോക്കിയാൽ പിന്നെ ഈ ഭർത്താവ് 14 ദിവസം 21 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും. ഭർത്താവിനെ നോക്കാൻ പാടില്ല, ഭർത്താവിന്റെ മുഖം നോക്കാൻ പാടില്ല. കൊണ്ടുവന്നു ആ മയ്യത്തിന് പള്ളിയുടെ ഖബർസ്ഥാനിൽ മറമാടുന്നതിന്റെ പകരം നേരെ അപ്പുറത്തുള്ള സ്ഥലത്ത് മറമാടി, പയ്യുന മറമാടുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും നാൽക്കാലികളെ കഴിഞ്ഞ വർഷം നടന്നൊരു അനുഭവമാണ്. കുളിപ്പിക്കലില്ല, കഫഞ്ഞയിലില്ല, ഒരു നിസ്കാരം മാത്രം നടന്നു, ഒരു മൂന്നിന്റെ ദുആയില്ല, ഒരു ഖുർആനോത്തില്ല. ആ രൂപത്തിൽ വന്നാൽ പിന്നെ നാടുകളിൽ അള്ളാഹുവിന്റെ കാരുണ്യം മുറിഞ്ഞു പോകും, അള്ളാഹുവിന്റെ സന്തോഷങ്ങൾ മുറിഞ്ഞു പോകും. ഒരു നാട്ടിൽ എപ്പോഴാണ് ബർക്കത്ത് വരുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ താജുല്ലോ മനുസ്മരണോ മറ്റുമൊക്കെ ഇവിടെ സംസാരിക്കാനുള്ള പ്രഗത്ഭരായ ആൾക്കാരുള്ളത് കൊണ്ട് നല്ല പ്രഭാഷകനാണ്, നല്ല കൽബിന്റെ ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ നിന്ന് വാഴ്ന്നു പറയാൻ തൗഫീഖ് ലഭിച്ച മഹാനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. മഹാനായ സയ്യിദ് സയ്യിദനാ വ മുർശിദനാ സയ്യിദ് നൂർ സാദാത്ത് ബായാർദങ്ങൾ അൽഹംദുലില്ലാ നമ്മുടെ നാടിൽ വരിക, നമ്മുടെ നാടിൽ ഇരിക്കുക, അവര് ദുആ ചെയ്യുക. മുത്തനവിന്റെ കുടുംബമല്ലേ, റസൂലുള്ളാന്റെ കുടുംബമല്ലേ, റസൂലുള്ളാന്റെ കുടുംബം അത് എപ്പോഴും മുത്താണ്, അവരെപ്പോഴും രത്നങ്ങളാണ്, അവരെപ്പോഴും ബംഗാരികളാണ്, അവരെപ്പോഴും സ്വർണങ്ങളാണ്. അവര് ഉപ്പാപ്പയായ മുത്തനബിയിലേക്ക് ബന്ധമുള്ളവരാണ്. മുത്തനബിയുടെ കുടുംബത്തിലുള്ള അഹ്ലു ബൈത്തിലുള്ള പ്രധാനിയായ മഹാനായ നൂർ സാദാത്ത് ബായാറ് തങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോ നമ്മളതിന് കാത്തിരിക്കണം. നമ്മൾ അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ അവിടുത്തെ കൽബ് മുഴുവനും ഇലാ മദീനത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലാണ്. തങ്ങളുണ്ടെങ്കിൽ തങ്ങളെ മുന്നിൽ വേണ്ടതുപോലെ നമുക്ക് ഇൻഷാഅല്ലാഹ് പിന്നെ ഒരു അവസരത്തിൽ പറയാം. മുത്തനബി വലിയ സന്തോഷമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടു ദിവസം മുമ്പ് മദക്കയിൽ ജലാലിയ വാർഷികയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് വന്നു. ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോ സലാം പറഞ്ഞു. വീട്ടിലേക്ക് കയറുമ്പോ ഭർത്താക്കന്മാരാകുന്ന നമ്മൾ സലാം പറയണം. പലപ്പോഴും അത് ഉണ്ടാവാറില്ല. എല്ലാ ഫ്രണ്ട്സുമാർക്കും നമ്മൾ സലാം പറയാറുണ്ട്, എല്ലാ ചങ്ങായിമാർക്കും സലാം പറയാറുണ്ട്, മംഗലത്തിന്റെ വിറക്ക് പോകുമ്പോ സലാം പറയാറുണ്ട്, ഗമ്മത്തിനോട് സലാം പറയാറുണ്ട്, തിരിയക്ക് സലാം പറയാൻ വേണ്ടി മടക്കുന്ന ഒരു സ്വഭാവം, മറക്കുന്ന ഒരു സ്വഭാവം അത് പാടില്ല. അത് ഏറ്റവും കൂടുതൽ സ്വന്തം തിരിയക്കാണ് സലാം അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകട്ടെ. ആദ്യം ദ്വാരക്കേണ്ടത് തിരിയക്കാണ്. തിരിയക്ക് സലാം പറയാല, തിരിയ മാപ്പിളക്ക് സലാം പറയാല, അപ്പ മോന് സലാം പറയാല, മോൻ അപ്പക്ക് സലാം പറയാല, അതാണ് വേണ്ടത്. ചുംബനങ്ങൾ, ചുംബനങ്ങൾ, പ്രേമങ്ങൾ, സ്നേഹങ്ങൾ, അത് ഉമ്മയാണ് ചുംബിക്കേണ്ടത്, അത് ഭാര്യയാണ് ചുംബിക്കേണ്ടത്. ആ സ്നേഹബന്ധങ്ങളാണ് കൂടുതൽ ഊഷ്മളമാകേണ്ടത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട മക്കളോടൊക്കെ പറയുന്നു, മദ്രസയിലേക്ക് വരുന്ന മക്കളടക്കം, നിങ്ങൾ മദ്രസയിലേക്ക് വരുമ്പോ സ്കൂളുകളിലേക്ക് പോകുമ്പോ ഉമ്മയെ, ചെറിയ മക്കളല്ലേ നിങ്ങൾ, സ്വന്തം പ്രസവിച്ച് പോറ്റി വളർത്തിയ കഷ്ടപ്പെട്ട ഉമ്മയെ ഒന്ന് കോഴി പിടിച്ചിട്ട് മുത്താൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളൊക്കെ തയ്യാറാകണം. അസ്സലാമു അലൈക്കും പറയാം, ബാപ്പക്ക് സലാം പറയാം, അതൊരു സന്തോഷമാണ്. വീട്ടിലേക്ക് കയറുമ്പോ സലാം പറയും. ഹദീസുകളിൽ കാണാം തങ്ങൾ സലാം പറഞ്ഞു. നേരെ വന്ന് തിരികൾ അടുത്ത് വിളിച്ചു അവിടുത്തെ നെറ്റിയുടെയും തലയുടെയും ഇടയിലുള്ള ഭാഗങ്ങളൊന്ന് മുത്തി ഒന്ന് ചുംബിച്ചു. അതൊരു സന്തോഷമാണ്. ആ ചുംബനം തന്നെ ഭാര്യയുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറും. വരുമ്പം തന്നെ ബൊബ്ബ ഇടാനും ഗോജിയാക്കാനും സൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ബൊബ്ബ ഇടാൻ പാടില്ല, അങ്ങനെ ഗോജിയാക്കാൻ പാടില്ല. ആരോടെങ്കിലും ഉള്ള ആരിശം സ്വന്തം സ്ത്രീകളോടും മക്കളോടും തീർക്കുന്ന പല വിവരം കുറഞ്ഞു വരും. അതൊന്നും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് കണ്ടു, സലാം പറഞ്ഞു, അവിടുത്തെ നെറ്റിയുടെ തലയുടെ ഇടയിലുള്ള ഭാഗങ്ങൾ ചുംബിച്ചു. മുത്തുനബി അവിടെ ഇരുന്നു, തങ്ങൾ മുണ്ടുന്നില്ല. ആയിഷ ഉമ്മ നോക്കുകയാണ്, ഹബീബാ
ആയിരം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുകയാണ്. നോക്കുമ്പോ തങ്ങളുടെ മുഖത്ത് ബേജാറും. ഭർത്താവാകുന്ന മുത്തുനബി, ലോകത്തിന്റെ നേതാവാകുന്ന മുത്തുനബി, എല്ലാ സൃഷ്ടികളുടെയും നേതാവാകുന്ന മുത്തുനബി മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈ ഹീവൽ ഫരീഖൈനി മിൻ ഉർബിൻ വബിൻ അജമി ഫാഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാലുഹു ഫീ ഇൽമിൻ വലാ കറമി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ എത്ര ബഹുമാനം പറഞ്ഞാലും ആദരവ് പറഞ്ഞാലും എത്ര 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 മദഹുകൾ പറഞ്ഞാലും തീർക്കാൻ കഴിയാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ഇരിക്കുകയാണ്. ആയിഷ ഉമ്മയെ നോക്കുകയാണ്. ഭർത്താവിന്റെ മുഖത്ത് ദുഃഖത്തിന്റെ മേഘങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, ബേജാറുകളുണ്ട്, പ്രയാസങ്ങൾ ഇങ്ങനെ കാണുകയാണ്. തങ്ങൾക്ക് ആയിഷ ബീബി പറയുകയാണ്, എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, എന്റെ ഭർത്താവിനോട് ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയില്ല, നല്ല അടുത്തു പോയിരുന്നു, തങ്ങൾ ബേജാറിലാണ്. കുറച്ചു കഴിയുമ്പോ ഞാൻ ബേജാറാവേണ്ടെന്ന രീതിയിൽ എന്റെ മനസ്സിന് എന്റെ മടിയിലേക്ക് തട്ടിയിട്ട് സലാം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിപ്പോയി. സെക്കൻഡുകൾ കഴിഞ്ഞു, ഭർത്താവിനെ കാണുന്നില്ല, ആയിഷ ഉമ്മ പറയുകയാണ്. മിനിറ്റുകൾ കഴിഞ്ഞു, ഭർത്താവിനെ കാണുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു, ഭർത്താവിനെ കാണുന്നില്ല. അതിരാ സമയമാകുമ്പോ വീട്ടിലേക്ക് കടന്നു വരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലണം, അത് ഏറ്റവും സന്തോഷമാണ്. നമ്മുടെ നാവ്, ആ നാവ് അല്ലാഹു തന്ന ഏറ്റവും വലിയ നിയമത്താണ്. ആ നാവിന് ഒരു ഉണക്കാകുന്ന ഒരു രോഗം വരാനുണ്ട്. ആ രോഗമാണ് ഇന്ന് പടർന്നു പിടിക്കുന്ന ക്യാൻസർ. ആ രോഗം ഉണക്കാണ്, അത് പച്ചയല്ല. ഉണക്കാകുന്ന ക്യാൻസർ ഇന്ന് വ്യാപകമായി വരികയാണ്. ഉണക്കാകുന്ന ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഉണക്കാകുന്ന നാവിന്റെ നരമ്പിലേക്ക് വരുമ്പോ അതിനൊരു വലിയ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, സ്വലാത്ത് ചെല്ലുമ്പോ ഉണക്കാകുന്ന പച്ചയായ സ്വലാത്ത് ചെല്ലുമ്പോ ഉണക്കാകുന്ന ക്യാൻസർ നശിച്ചു പോകും, അതിന്റെ ബാക്ടീരിയകൾ നശിച്ചു പോകും, അതിന്റെ വൈറസുകൾ നശിച്ചു പോകും, അതിന്റെ എല്ലാ അംശങ്ങളും നശിച്ചു പോകും. നമുക്ക് ആ രോഗം വരാതിരിക്കണ്ടേ? മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു സ്വലാത്ത് ചൊല്ലിയ ബർക്കത്ത് കൊണ്ട് അതും ഈ വെള്ളിയാഴ്ച രാവിലെ മുത്തനബി നോക്കുന്ന ദിവസമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹാജുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. എത്ര വലിയ മഹാനാണ്, എത്ര വലിയ വിലായത്തിന്റെ മർത്തബയിലുള്ളവരാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മഹാനായ ഹാജുൽ ഉലമ ഉസ്താദിനെ എത്ര പറഞ്ഞാലും മതിവരില്ല. വഫാത്തായി ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, മാസങ്ങളല്ല, വർഷങ്ങൾ എത്ര കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും ഹാജുൽ ഉലമ എന്ന് പറയുമ്പോ നമ്മുടെ രോമങ്ങളും എല്ലാം എഴുന്നേൽക്കുകയാണ്, നമ്മുടെ നെഞ്ഞിന്റെ കൂപങ്ങൾ എഴുന്നേൽക്കുകയാണ്. അറിയാതെ ഒരു വൈബ്രേഷൻ നമ്മുടെ ശരീരങ്ങളിൽ വരികയാണ്. നമ്മുടെ ഒരു ലൈറ്റിംഗിന്റെ ഒരു ഇലക്ട്രിക്കിന്റെ സംവിധാനത്തിന്റെ ബന്ധം പോലെയാണ് താജുൽ ഉലമ. ആ താജുൽ ഉലമ നിങ്ങൾ കേട്ടിട്ടില്ലേ, അവിടുന്ന് നടുവേദനയായി. ഞാൻ കൂടുതലും നീട്ടുന്നില്ല, നടുവേദനയായി. അവിടുന്ന് ഡിസ്കിന് ബുദ്ധിമുട്ട് വന്നു. വഫാത്താകുന്നത് 94-ാമത്തെ വയസ്സിലാണ്. ഈ രോഗം വരുന്നത് എപ്പോഴാണ്? അതിന്റെയും 40-45 വർഷം മുമ്പ്. അതായത് അവിടുത്തെ നല്ല യുവത്വം തുളുമ്പുന്ന സമയം, നല്ല ചെറുപ്പമുള്ള 45-50 വയസ്സുള്ള നല്ല സമയം, ഉള്ളാളത്ത് നല്ല ഗർജിക്കുന്ന സിംഹമായി ഒരു നാട്ടിലേക്ക്, ഇവിടെ ഈ ദക്ഷിണകന്നടയിൽ ഈ രൂപത്തിൽ ഇസ്ലാം വരാൻ കാരണക്കാരൻ ആര്? ഇവിടെ ദീന് വരാൻ കാരണക്കാരൻ ആര്? ഇവിടെ ഈ രൂപത്തിലുള്ള സ്തംഭങ്ങൾ വരാനുള്ള കാരണക്കാരാര്? നമ്മള് കർണാടകക്കാരല്ലേ? കർണാടക ഒന്ന് ഫുള്ള് സഞ്ചരിച്ചു നോക്കൂ, നമ്മൾ നോർത്ത് കർണാടകയിലേക്ക് നോക്കൂ, സ്ഥലങ്ങളിലേക്ക് നോക്കൂ. ഇന്നും പലപ്പോഴും മുത്തനബിയാണെന്ന് ചോദിക്കുമ്പോ അയാൾ മംഗളൂരിന്റെ ആളാണോ എന്ന് ചോദിക്കുന്ന മുസ്ലിം നാമധാരികൾ ഇന്നും കർണാടകയിലുണ്ട്. നിസ്കാരം എന്ന് പറയുമ്പോ അതെന്താണ് എന്ന് ചോദിക്കുന്ന നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടവർ ഇന്ന് കർണാടകയിലുണ്ട്. പള്ളികളിൽ നിസ്കാരം കഴിഞ്ഞ് പള്ളികളുടെ നേരെ അപ്പുറത്ത് പോയി ഭജനം നടത്തുന്ന, പൂജ നടത്തുന്ന ആൾക്കാർ ഇന്നും കർണാടകയിലുണ്ട്. ദക്ഷിണ കന്നഡയിൽ അങ്ങനെയില്ല. കാരണം എന്താണ്? ഹാജുൽ ഉലമ ഉസ്താദ് ഇവിടെ വന്നു, വേള് പറഞ്ഞത് എന്നെ പോലെ ഏതെങ്കിലും മിനിച്ചുകളല്ല. അടിയാർ കണ്ണൂറുകളിലൊക്കെ വേള് പറയാൻ പോയി, ആ വേള് പറയാൻ പോയി. ഒരു ദിവസം കഴിഞ്ഞപ്പോ അവിടെയുള്ള അഥവാ ഒരു നാടിന്റെ പേര് പറഞ്ഞത് ആ ഭാഗങ്ങളിലൊക്കെ വേള് പറയാൻ പോയി. മംഗലാപുരത്തിന്റെ ഭാഗത്ത് വേള് പറയാൻ പോയി. പല വിവാഹ ഭാഗങ്ങളിലേക്ക് വേള് പറയാൻ പോയപ്പോ താജുൽ ഉലമ മനസ്സിലാക്കി ഇവിടെ ഒരു മണിക്കൂറിന്റെ വേള് പറ്റൂല, ഒരു ദിവസത്തിന്റെ വേള് പറ്റൂല. പിന്നെ വേള് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അവിടെ നിന്ന്
തിരിച്ചുള്ള ആളത്തിലേക്ക് വരുമ്പോൾ 40 ദിവസം പൂർത്തിയായിട്ടുണ്ട്. പഴയ ചരിത്രങ്ങളാണ് ഞാൻ പറയുന്നത്. ഫാജുല്ലൽ മുസ്താന വേദന പോയി, ഒരു ദിവസം പൂർത്തിയാകാതെ, രണ്ട് ദിവസം പൂർത്തിയാകാതെ, ഒരാഴ്ച പൂർത്തിയാകാതെ, ഒരു മാസം പൂർത്തിയാകാതെ 40 ദിവസം വേള പറഞ്ഞിട്ടുണ്ട്. ഓരോരോ ഭാഗങ്ങളിൽ അങ്ങനെ വേള പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ മസ്ജിദ് തൗബ ഉണ്ടായത്, ഇവിടെ SSF ഉണ്ടായത്, ഇവിടെ സുന്നത്തി ജമാഅത്തിന്റെ സംഘടനകൾ ഉണ്ടായത്, ഇവിടെ ദീനുകൾ ഉണ്ടായത്, ഇവിടെ ഇൽമിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടായത്. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. പക്ഷെ എല്ലാത്തിന്റെയും കേന്ദ്രമുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. മഹാനായ താജുല്ലൽ ഉസ്താദിനെ നടുവേദന വന്നു, ഡിസ്കിനെ വലിയ പ്രയാസം വന്നു. കോഴിക്കോട് ഡോക്ടറെ കാണിച്ചു, കേരളത്തിലുള്ള പല ഡോക്ടർമാരെ കാണിച്ചു, മംഗലാപുരത്തെ പല ഡോക്ടർമാരെ കാണിച്ചു. എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല, ഇതിന് പരിഹാരങ്ങളില്ല, ഈ നരമ്പ് ഏകദേശം വീക്കായിട്ടുണ്ട്. എല്ലാവരും പ്രയാസപ്പെട്ടു പോയി. അവിടുന്ന് ഇരിക്കാൻ, അവിടുന്ന് നന്ന് നിസ്കരിക്കാൻ, അവിടുന്ന് ഖുർആൻ ഓതാൻ, അവിടുന്ന് ക്ലാസ് എടുക്കാൻ, അവിടുന്ന് വേദന പോകാൻ, ഒന്നിനും കഴിയുന്നില്ല. മഹാനായ സയ്യിദുന വ മുർശിദുന താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ തങ്ങള് ആ വലിയ ആത്മീയനെ എതിർത്തും അവിടെ നിന്ന് ചെയ്തു, വല്ലാതെ വേദനിച്ചു. അതിനേക്കാളും വേദന അവിടുത്തെ മുഹബ്ബീങ്ങൾ ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളുണ്ട്. മുരീദന്മാരും അശഖീങ്ങളും ഒരുപാടുണ്ട്. ശിഷ്യന്മാരായ വലിയ വലിയ അഗ്രഗണ്യരായ പണ്ഡിതന്മാർ. ബേക്കൽ ഉസ്താദ് നമുക്കിവിടെ വലിയ സംഭാവന നൽകിയ മഹാനാണ്. താജുൽ ഫഖഹ അബ്ബാസ് ഉസ്താദ് നമുക്ക് വലിയ സംഭാവന നൽകിയ മഹാനാണ്. ഷറഫുൽ ഉലമ ഉസ്താദ്, മഹാനായ മാണി ഉസ്താദ് ഇവിടെ വലിയ സംഭാവന നൽകിയ ആളാണ്. സൈനുൽ ഉലമ ഉസ്താദ്, അങ്ങനെയുള്ള വലിയ വലിയ പ്രഗത്ഭരായ ആലിമീങ്ങൾ. ആലിമീങ്ങൾ ആലിമീങ്ങളായതെങ്ങനെയാണ്? അവര് താജുൽ ഉലമ ഉസ്താദിന്റെ ശിഷ്യന്മാരായത് കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ നാടിൽ ഏതൊക്കെ മുദരിസമാരുണ്ടോ, ആ മുദരിസമാർക്ക് ഏതൊക്കെ ഉസ്താദന്മാരുണ്ടോ, ആ ഉസ്താദന്മാർക്ക് ഏതൊക്കെ ഉസ്താദന്മാരുണ്ടോ, അതിനൊക്കെ ഈ നാട്ടിലെ കാരണക്കാരൻ കാരണവരെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന താജുൽ ഉലമ, ആ മഹാനായ താജുൽ ഉലമ ഉസ്താദിനെ ശാരീരികമായി പ്രയാസം വന്നു, നിന്നിട്ട് കൂടുതലായി നീണ്ട നിസ്കാരം നടത്തുന്ന താജുൽ ഉലമ, ഒരു ദിവസം പോലും സൂറത്തുൽ അൻആം മുടങ്ങാതെ ഓതുന്ന താജുൽ ഉലമ, ഒരു ദിവസം മുടങ്ങാതെ ദലായിൽ ഖൈറാത്ത് പതിവാക്കുന്ന താജുൽ ഉലമ, എല്ലാ ദിവസവും മണിക്കൂറുകളോളം സഹീഹുൽ ബുഖാരി അടക്കം തുഹ്ഫത്തുൽ മുഹ്താജ് അടക്കമുള്ള വലിയ വലിയ കിതാബുകൾ ദർസ് നടത്തുന്ന താജുൽ ഉലമ. മഹല്ലുകളിൽ ആര് വേണം? ഉറൂസിന് ആര് വേണം? വഅദിന് ആര് വേണം? മീറ്റിംഗിന് ആര് വേണം? നിക്കാഹിന് ആര് വേണം? മറ്റുള്ള ചർച്ചകൾക്ക് ആര് വേണം? എല്ലാവരുടെയും മറുപടി താജുൽ ഉലമ വേണമെന്നതാണ്. ആ രീതിയിലുള്ള താജുൽ ഉലമ അവിടുത്തെ 50 വയസ്സിന്റെ സമയത്ത് ശാരീരികമായി അസുഖം വന്ന് ബുദ്ധിമുട്ടായപ്പോ ഡോക്ടർമാർ ഇതിന് വേണ്ടുന്ന രീതിയിൽ പരിഹാരമില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെയും പലരും അവിടുന്ന് പല ഡോക്ടർമാരെയും ചൂണ്ടിക്കാണിക്കുമ്പോ മഹാനായ സയ്യിദ് അബ്ദുർ റഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങള് മോന്തിമാർ പടപ്പിലുള്ള SSF കാര് താജുൽ ഉലമയുടെ അനുസ്മരണ വേദി നടത്തുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഇനി എനിക്ക് ആശുപത്രി വേണ്ട, എനിക്ക് മെഡിസിൻ ആവശ്യമില്ല, എനിക്ക് ഡോക്ടർ ആവശ്യമില്ല, എനിക്ക് ബാക്കിയുള്ള രീതിയിലുള്ള ആധുനിക സംവിധാനം ആവശ്യമില്ല, എന്റെ മൂക്കിലേക്ക് ഒരു മണം വരുന്നുണ്ട്, എന്റെ കൽബിലേക്ക് ഒരു മണം വരുന്നുണ്ട്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി, അത് എന്റെ ഉപ്പാപ്പയായ മുത്തു നബി കിടക്കുന്ന മദീനയുടെ മണമാണ്, മുത്തു നബി നടന്ന മക്കയുടെ മണമാണ്, മുത്തു നബി സ്പർശിച്ച കഅബയുടെ മണമാണ്. അവിടത്തേക്ക് എത്തിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുമ്പോ അതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കി നേരെ ഉംറ വിസ റെഡിയാക്കി മക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓ ഉമ്മമാരെ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓ മുത്തിമാറ് പടപ്പിലുള്ള നാട്ടുകാരെ, ഓ കരളിന്റെ കഷ്ണമുള്ള പ്രിയപ്പെട്ട SSF ചെറുപ്പക്കാരെ, താജുൽ ഉലമ നമുക്ക് വേണ്ടേ?
താജുല്ലലമയുടെ കാവല് നമുക്ക് വേണ്ടേ? താജുല്ലലമയുടെ പൊരുത്തം നമുക്ക് വേണ്ടേ? മഹാനായ താജുല്ലലമ ഉസ്താദ് പ്രായം ഏകദേശം 50 ബിസ്കിന്റെ നമ്പലം കൊണ്ട് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, യാത്ര ചെയ്യാൻ വയ്യ, ശാരീരികമായി പ്രയാസം അനുഭവപ്പെടുന്ന താജുല്ലലമ മക്കയിലെത്തിയപ്പോ അവിടുത്തെ പ്രകൃതി മാറി, അവിടുത്തെ സ്വഭാവം മാറി. കാരണം ഉപ്പാപ്പ ജനിച്ച മണ്ണാണ് മക്കന്റെ മണ്ണ്, ഉപ്പാപ്പ നടന്ന മണ്ണാണ് മക്കയുടെ മണ്ണ്, ഉപ്പാപ്പ താമസിച്ച മണ്ണാണ് മക്കയുടെ മണ്ണ്. ആ കഅബയുടെ മുന്നിലെത്തി ഉംറ ചെയ്യുകയാണ്. ചുരുക്കട്ടെ ഞാന്, ഉംറ കഴിയുമ്പോൾ കൂടെയുള്ളവരോട് പൊട്ടിക്കരഞ്ഞിട്ട് ഗർജിക്കുന്ന താജുല്ലലമ ഗർജനം തൽക്കാലം മാറ്റി, ഒരു ചെറിയ പിഞ്ചു പൈതലിനെ പോലെ അവിടുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് കൂടെയുള്ളവരോട് പറഞ്ഞു, എന്റെ ഈ നടുവേദന അത് വല്ലാത്ത വേദനയുണ്ട്, ഒന്നിനും എന്നെ കൊണ്ട് നാട്ടിൽ കഴിയുന്നില്ല, എത്ര ദിവസമായി ഞാൻ വേദന കൊണ്ട് പെടുക്കുന്നു, അതുകൊണ്ട് എനിക്ക് പരിഹാരം വേണം, എല്ലാവരും തൽക്കാലം എന്നിൽ നിന്ന് മാറി നിൽക്കണം, ആരും എന്നെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ലെന്ന രീതിയിലുള്ളവരെ മാറ്റുകയാണ്. കഅബയുടെ മുമ്പിൽ ഞാനൊന്ന് ഒറ്റക്ക് ഇരിക്കട്ടെ, ഞാനൊന്ന് ഒറ്റക്ക് കരയട്ടെ, ഞാനൊറ്റക്ക് ദുആ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കഅബ ശരീഫിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് മഹാനായ സയ്യിദുന വ മുർശിദുന താജുല്ലലമ ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പൊട്ടിക്കരഞ്ഞ് അവിടുന്ന് വല്ലാത്ത രീതിയിൽ ദുആ ചെയ്ത് ആ ദുആ ചെയ്യുമ്പോ അവിടുന്ന് നേർച്ചയാക്കിയത് എന്റെ രോഗശമനം, എന്റെ അസഹ്യമായ വേദന മാറണമെങ്കിൽ, രോഗം മാറണമെങ്കിൽ. അഭിമന്യരായ ലുഖ്മാനുൽ ഹക്കീം സഖാഫി ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ബിസ്മില്ലാഹി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി സംസാരം അധിക പ്രസംഗമാണ്, വാക്കുകൾ ചുരുക്കട്ടെ. ദുആ വസിയത്തോടെ എല്ലാ വെള്ളിയാഴ്ച സുബഹിക്കും നമ്മുടെ മഹാനായ സുൽവൽ ഉസ്താദിന്റെ ആത്മീയ നിയന്ത്രണത്തിലുള്ള ദാറുലശരി എല്ലാ വെള്ളിയാഴ്ച സുബഹിക്കും ബുറുദ മുഴുവനായി ചൊല്ലും ആ മജ്ലിസ്. നിങ്ങളൊക്കെ പലരും സംബന്ധിക്കാറുണ്ട്, നാളെയും ആ മജ്ലിസ് ഉണ്ട്. എല്ലാവരും ആ മജ്ലിസിലേക്ക് വരണം. മഹാനായ ഉസ്താദിന്റെ ആണ്ട് നേർച്ചയുമായി വലിയ ബന്ധപ്പെട്ട് സഹകരിച്ച നാടാണ്. അള്ളാഹു ഈ നാട്ടിൽ വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് താഴെ റോഡിന്റെ പരിസരങ്ങളിൽ പീടികയുടെ പരിസരങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും വേദിയിലേക്ക് കടന്നു വരണം. നമ്മുടെ ഹൃദയത്തിന്റെ നമ്മുടെ കൽവിനൊരു മാറ്റമുള്ള നമുക്ക് പാരത്രിക ജീവിതത്തിലേക്ക് വലിയ ആവശ്യമായ നല്ല നല്ല വിഭവങ്ങളാണ് അഭിമന്യരായ ഉസ്താദ് അവർ നമുക്ക് നൽകുന്നത്. അത് നമുക്ക് ജീവിതത്തിൽ പാഠമാകണം, ജീവിതത്തിന് മാറ്റമുണ്ടാകണം, ജീവിതത്തിന് വലിയ വലിയ സന്തോഷമുണ്ടാകണം. അതിനുവേണ്ടി താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ മുഅ്മിനീങ്ങളും വന്ന് സദസ് ഭംഗിയാക്കണം. ഉസ്താദ് വരുന്നത് വരെ സംസാരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സംസാരിച്ചു എന്ന് മാത്രം വസിയത്തോടെ തൽക്കാലം വിട. ഖാദിമുൽ മർക്കസ് ഹസ്സൻ മുസ്ലിയാരി നമ്മുടെ സ്ഥാപനത്തിന്റെ വലിയ സഹകാരിയാണ്. ലുഖ്മാനുൽ ഹക്കീം സഖാഫി ഉസ്താദിനൊക്കെ പരിചയമുണ്ടാകും. ബഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ വലങ്കയ്യ അവിടുത്തെ സ്ഥാപനത്തിന്റെ വലിയ സഹകാരി.
അഹ്ലു സുന്നത് വൽ ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും വലിയ സഹകാരിയാണ് ഖാദിമുൽ മർക്കസ് ഹസൻ മുസ്ലിയ. അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകട്ടെ. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അദ്രാഞ്ച, അതുപോലെ ഇബ്രാഹിച്ച, അതുപോലെ നമ്മുടെ ജമാഅത്തിന്റെ അധ്യക്ഷർ, ഒരുപാട് ആൾക്കാരുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ചന്ദ്രശേഖർ കർക്കരെ, അവരൊക്കെ നമ്മുടെ താലൂക്ക് പഞ്ചായത്തിനൊക്കെ നേതൃത്വം നൽകിയവരാണ്. അദ്ദേഹത്തിന്റെ സംസാരം ഞാൻ വരുമ്പോൾ ശ്രദ്ധിച്ചു, നല്ല ഐക്യത്തിന്റെ സംസാരം. നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൾ റസാഖ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. എല്ലാവർക്കും നമുക്കും അല്ലാഹു ആഫിയത്തും ബറക്കത്തും നൽകട്ടെ എന്ന് ദുആ ചെയ്ത് അഭിമുഖരായ ലുഖ്മാൻ ഹക്കീം സഖാഫി ഉസ്താദ് അവർഗൾ, ഒരുപാട് പണ്ഡിതന്മാരെ സമൂഹത്തിന് വാർത്തെടുത്ത വലിയ നേതൃത്വം, അവിടുത്തെ തദരീസും അവിടുത്തെ ഖിദ്മത്തൊക്കെ അല്ലാഹു കബൂല് ചെയ്യുന്നതോടൊപ്പം അവിടത്തേക്ക് അല്ലാഹു ഹിമ്മത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കൊക്കെ അവിടുത്തെ എല്ലാ ദുആയിലും ഒരു ചെറിയ ഇടം ഉണ്ടാകണം എന്ന് അറിയിച്ച് മഹാനായ സയ്യിദന വമുർഷിദന സയ്യിദ് നൂർ സാദാത്ത് ബായാറുതുമ ഏതാനും നിമിഷത്തിനകം ഇവിടെ എത്തുമ്പോൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ അവിടുത്തെ ദുആയിൽ ഉൾപ്പെടണമെന്ന ആഗ്രഹത്തോടെ സദസ് ഒന്നുകൂടി ഭംഗിയാക്കി തരണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സഭക്ക്, പ്രത്യേകിച്ച് എസ് എസ് എഫിന്റെ നേതൃത്വത്തിലുള്ള ഈ സംരംഭത്തിന് ദാറുൽ അസ്ഹരിയ എഡ്യൂക്കേഷൻ സെന്റർ സുരുവയിൽ അതിന്റെ എല്ലാ സന്തോഷങ്ങളും ആശംസകളും അറിയിച്ച് സംസാരം കുറച്ച് വന്നതിന് ശേഷം നീണ്ടു പോയതിൽ ക്ഷമ ചോദിച്ചു നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.